അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ പ്രത്യേകമായി അധ്വാനിക്കേണ്ട സമയങ്ങളാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഞങ്ങളൊരു ശബ്ദം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളൊരു ശബ്ദം കേട്ടില്ലേ? എന്താണ് ആ ശബ്ദം എന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ പറഞ്ഞു, അല്ലാഹും റസൂലും അഅലം, അള്ളാഹും റസൂലും ഏറ്റവും അറിയുന്നവനാണ്, ഞങ്ങൾക്കറിയില്ല. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാർ, അതൊരു കല്ലാണ്, നരകത്തിലേക്ക് ഇടപെട്ട എറിയപ്പെട്ട ഒരു കല്ലാണ്. എപ്പോ? മുൻസു സബഈന ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലിടപ്പെട്ട ഒരു കല്ല്. അത് വഹുവ യഹ്വി ഫിന്നാർ, അത് നരകത്തിലേക്ക് വീഴുന്ന ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോഴാണ് നരകത്തിന്റെ അടിത്തട്ടിൽ അത് എത്തിയത്. അതിന്റെ ശബ്ദമാണ് സ്വഹാബ നിങ്ങൾ കേട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നരകത്തിന്റെ ആഴം എത്രയാണ്. 70 വർഷങ്ങൾക്ക് മുമ്പ് എറിയപ്പെട്ട ഒരു കല്ല് വീണത്, ആ സമയത്താണെങ്കിൽ അതിന്റെ ആഴം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഈ ഒരു നരകമാണ് കാവൽ തേടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത്. അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ ഒരു 10 കൂടി അള്ളാഹു തആല നമുക്ക് കനിഞ്ഞു നൽകി. അവസാനത്തെ 10, ആ 10ലാണല്ലോ നമ്മൾ ചൊല്ലേണ്ടത്, അല്ലാഹുമ്മ അഅ്തഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, അല്ലാഹുമ്മ അഅ്തഖിനി മിനന്നാർ, നരകത്തെ തൊട്ട് എന്നെ നീ മോചിപ്പിക്കണമേ. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, നിന്റെ സ്വർഗലോകത്ത് എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന പ്രാർത്ഥന ആവർത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ കുറെ അധ്വാനിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹബീബായ തങ്ങളോട് ചോദിച്ചു, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ദിനരാത്രികളിൽ എന്ത് ചൊല്ലണമെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഇന്നക അഫുവുൻ, നീ ദയാലുവാണ്, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ വല്ലാത്ത ദയ ഇഷ്ടപ്പെടുന്നവനാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണം അല്ലാ എന്ന ആ ദിക്റു ചൊല്ലാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ പഠിപ്പിച്ചത്, നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ട് നമ്മൾ ആ ദിക്റ് കൂടുതൽ പ്രാവശ്യം ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇദാ ദഖലൽ അസ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ ഐഖല അഹ്ല, വീട്ടുകാരെ വിളിച്ചുണർത്തും. അതിനർത്ഥം ഉറങ്ങിക്കിടക്കുക എന്നല്ല, നേരത്തെ ഉള്ളതിനേക്കാൾ ഒന്നുകൂടി അവർക്ക് ആവേശം ഉണ്ടാക്കി കൊടുക്കും. വശദ്ദൽ മിഹ്സർ, അരയുടുപ്പൊക്കെ ഒന്ന് ഉറുക്കിയെടുക്കും. നമ്മൾ പറയാറുണ്ട് ഒന്ന് ഉടുത്തു ഉരുങ്ങണമെന്ന്. അതെ, നല്ല നേരത്തെയുള്ളതിനേക്കാൾ ഒന്ന് ആവേശത്തോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി ജീവസുറ്റതാക്കുമായിരുന്നു, സാധാരണ രാത്രിയേക്കാൾ കൂടുതൽ ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നരകമെന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ആ നരകത്തിൽ നിന്ന് അള്ളാഹു ഒരുപക്ഷെ നമ്മളെ നരകത്തിൽ കണക്കാക്കിയെങ്കിൽ ആ നരകത്തിൽ നിന്ന് നമുക്ക് മോചനം നേടേണ്ടതുണ്ട്. അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള
അവസരം നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നരകമോചിതരുടെ പട്ടികയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെയും നമ്മുടെ ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താനങ്ങൾ, മാതാപിതാക്കൾ, കുടുംബക്കാർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.